ആ നിങ്ങൾ ഈ വികസനം വികസനം എന്ന് പറഞ്ഞ് എന്ത് വികസനമാണോ ഇവിടെ നടക്കുന്നത്? നമ്മളിവിടെ കാലങ്ങളായി മനുഷ്യന് ഷുഗർ ബാധിച്ച് ഈ ഷുഗറിൻ്റെ ഒരു ഗുളികയുണ്ട്, ഗുളിക കഴിച്ച് മാറാത്തതുകൊണ്ടാണല്ലോ ഇൻസുലിൻ എടുക്കുന്നത്. ഞാൻ പറയുന്നത് അതുകൊണ്ടല്ലേ, ഇത് പൂർണ്ണമായിട്ട് മാറണം. കാരണം അടുത്ത് വരുന്ന ഒരു തലമുറകൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഈ ഭൂമി പാടില്ല. കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ അറിയില്ലേ? അതുപോലെ ഇതിനെ മാറ്റണം. അല്ലാതെ ഇവിടെ മറ്റത് കണ്ടുപിടിച്ച് ഇതൊന്നും കാര്യമില്ലണാ. ഇതിന് ഒരു മാറ്റം ഉണ്ടാവണം. നാടിന് നന്മ ചെയ്യണം. എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ കൂടെ ഉണ്ടാവും. ശരി, നിങ്ങൾ വാജം ഒന്നും അടിച്ചുകൊണ്ട് നിൽക്കാൻ വയ്യ. നിങ്ങൾ അവിടെ പറ്റിച്ച് ഇവിടെ പറ്റിച്ച് ആ കഥയൊക്കെ നമുക്കറിയാം. നിങ്ങൾ ഇനി ഈ പറഞ്ഞ അടുത്ത പറഞ്ഞ തലമുറക്ക് ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടി നടക്കൂല. മനസ്സിലായ? ശരി എന്നാ. ആ അണ്ണാ, ഇവിടെ പോണ അണ്ണാ. ഞാൻ പഞ്ചായത്ത് മെമ്പർ ഇവിടെ വന്ന് പോണേ. നിങ്ങൾ വെട്ടുകത്തി കൊണ്ട് പോണോ? രാവാനാ? പഞ്ചായത്ത് മെമ്പറിന്റെ വീട്ടിൽ ഇത് കൊണ്ട് രാവണം. വഴിന്ന് കളഞ്ഞു കിട്ടിയതാ അണ്ണ? എന്തൊരു വിശേഷമാണ് പഞ്ചായത്ത് മെമ്പറിനെ കാണാൻ? എന്റെ മോനെ എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ എനിക്കറിഞ്ഞു. അവനെ വളർത്തി വലുതാക്കി ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുത്തു. അവൻ കാണിക്കണ ദ്രോഹം. അവൻ ഈ ചെറുപ്രായത്തിൽ നിങ്ങളുടെ അടുത്ത് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങൾ ഈ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് മെമ്പറിനെ കാണാൻ ഞാൻ ശരിയാക്കി തരാം. നിന്നെ കൊണ്ടൊന്നതും പറ്റൂല. ഇത് പഞ്ചായത്തിലെ ഏതെങ്കിലും അധികാരികൾക്ക് കൊണ്ടൊക്കെ ഇതൊക്കെ പറ്റത്തുള്ളൂ. നീ വളർന്നു വരുന്ന ഒരു നേതാവാണെന്ന് എനിക്കറിയാം. അണ്ണാ, നിങ്ങൾ വിഷയം പറയണ്ണാ. എന്നെ കൊണ്ട് നടക്കൂലെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾ കാര്യം പറയും. ആ വീട്ടിൽ നടക്കണ കാര്യം നിനക്ക് അറിയാമോ? അറിഞ്ഞൂടാ. അവിടെ ഡെയിലി അവന്റെ മോന് മുട്ടായി വാങ്ങി കൊടുക്കൂടെ? അതും ചൂപ്പണ മുട്ടായിയുടെ. എനിക്ക് അവൻ തരൂല്ലോ. അണ്ണാ വല്ലപ്പുരിക്കേ ഈ ആളിന്റെ മുട്ടി വന്നിരിക്കണം. മനസ്സിലായോ? അപ്പൊ ഇതൊരു നല്ല ഓക്സിജൻ കിട്ടും. അപ്പൊ നിങ്ങൾ ഈ തലയ്ക്കകത്തൊരു കാരണം ഇതൊക്കെ ഈ പ്രശ്നത്തിനൊക്കെ നിങ്ങൾ വീട്ടിൽ കിടന്ന് അലിമുണ്ടാക്കിയ ആ ചെറുക്കൻ വളർ നിങ്ങൾ നാളെ നോക്കേണ്ട ചെറുക്കല്ലേണോ? ആ ഉണ്ടല്ലെങ്കിലും അവനെ ഊട്ടിച്ച് വളർത്തിയവനുണ്ട ഞാൻ. ഇതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറയാതെ പഞ്ചായത്ത് മുമ്പറെടുത്ത് പറയാന്ന് വിചാരിച്ചത്. നിനക്കൊന്നും മാറ്റത്തില്ല മോനെ. നിങ്ങൾ അത് പറഞ്ഞു നോക്കി. ഈ പഞ്ചായത്ത് മുമ്പർമാരൊരു സ്ഥിരം പരിപാടി ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് കേൾക്കും, അവൻ പറഞ്ഞത് കേൾക്കും. ഇലയ്ക്ക് മുള്ളില്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കും. നമ്മളെ പഞ്ചായത്ത് മെമ്പറിന്റെ കാര്യം അറിയാണ്ട് അയാള് പൈസ പൈസ എന്നുള്ളത് കാണും. നിങ്ങളെ ഇന്നും പൈസ വാങ്ങിക്കും, അവന്റെ ഇന്നും പൈസ വാങ്ങിക്കും. പൈസ ഞാൻ കൊടുക്കാനാണ്? ഇത് എന്തിനു പറയണത്? എന്റെ അച്ഛൻ മരിക്കാൻ കിടന്നൊരു ഒരു ഉള്ളി വെള്ളം കൊടുക്കാത്തവരാണ് ഞാൻ. പിന്നെ ഞാൻ അവനൊക്കെ പൈസ കൊടുക്കും. നിങ്ങൾ നിങ്ങളെ അച്ഛന് ദാഹിച്ച് വെള്ളം കൊടുത്തോ ഇല്ലയോ അതൊന്നും നമ്മളെ പഞ്ചായത്ത് മെമ്പറിനെ അറിയേണ്ട കാര്യമില്ല. അവൻ പൈസ പിശാചാണ്. അവൻ എവിടെ കൊടുക്കും? നിങ്ങളെ വെച്ചാൽ നിങ്ങളെ മോൻ്റെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ മോനെതിരെ എന്താണ് സംഭവം ചെയ്യാനെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ പിള്ളേർ ചെയ്യും. പരിഹാരം നമ്മൾ റെഡിയാക്കി തരും. 5 പൈസ അത് എന്തുകൊണ്ടെന്ന് അറിയാൻ പോകും. നിങ്ങളടുത്തുള്ള സ്നേഹം കൊണ്ടാണ്. മനസ്സിലായോ? വീട്ടിലേ കക്കൂസുണ്ട്, പക്ഷെ അവൻ തിന്നിട്ട് തീർന്നോല്ലോ. അത് നമുക്ക് അവനെ അടയ്ക്കണം. എന്നാ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം. ഒരു പ്രശ്നമല്ല, എനിക്ക് അവന്റെ മുമ്പേ പിടിച്ചു നിൽക്കണം. സണ്ണി ആരാണെന്നുള്ളത് എന്റെ മനസ്സിലാക്കണം. നിനക്ക് ഇത് കൂട്ടിച്ചേരാൻ പറ്റുമോ? അമ്മാ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ കൂടാൻ പോണ കേസ്. അതൊക്കെ നിങ്ങൾ ഇങ്ങനെ ആയ അതുകൊണ്ട് തന്നെ ഇത് കൂട്ടിക്കണമെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. കൂട്ടിച്ചേരാൻ പറ്റുമോ എനക്ക്? ഒരു ഹലോ, ആ പറയടാ. നിന്റെ അച്ഛനാ? ഓ, നിന്റെ അച്ഛനാ എന്റെ അടുത്തിരിക്കുന്നത്? ഇത് അവിടെ ആലിന്റെ കുട്ടിക്കുന്നതാ. എന്തടാ ഏ? അയ്യോ 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 അണ്ണാ, നിങ്ങൾ മണിച്ചിത്തല സിനിമ കണ്ടിട്ടുണ്ടോ അണ്ണാ? ഓ, കണ്ടിട്ടുണ്ടോ? എന്തടാ നെടുപിടി കാണുന്നുണ്ടല്ലോ, നെടുപിടി കാണും. ഈ നമ്മളെ പപ്പുവിന്റെ അടുത്ത് പറയും, നിനക്ക് ഏതാണ്ടോ വലുത് വരാൻ പോവാണ്, നീ ഒരു ഗ്യാലസ് ജപിച്ച് കെട്ടാൻ പറയില്ലേ? ആ കുഴപ്പമാണ്. നിങ്ങൾക്ക് നിങ്ങളെ മോനാണ് എന്നെ ഇപ്പൊ വിളിച്ചത്. നിങ്ങൾക്ക് ഏതാണ്ട് എന്തോ സംഭവിക്കുന്നത്. ഇന്നലെ രാത്രി നിങ്ങൾ അവിടെ ഇരുന്ന് അവന്റെ അവൻ മാറ്റിട്ടില്ലേ മീന്, മീന് വളർത്തില്ലേ ടാങ്ക്, അതൊക്കെ എടുത്ത് നിങ്ങൾ അടിച്ചു പൊട്ടിച്ചല്ലേ അണ്ണാ? നിങ്ങളെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ആശുപത്രിയിൽ പോയി നോക്കി കേട്ടാ. എന്റെ മോനും പറയണേ എനിക്ക് ഭ്രാന്ത്, നീയും പറയണേ എനിക്ക് വട്ടൊന്നാടാ. നിന്നെ ഞാൻ വെട്ടുകൂടാ.